ട്രാൻസ് വനിതയെന്ന നിലയിൽ കടുത്ത അവഗണന നേരിടുന്നതിൽ മനം നൊന്ത് ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ചെർപ്പുളശ്ശേരി സ്വദേശി അനീറ കബീർ. തൊഴിലിടത്തിലും സമൂഹത്തിലും കടുത്ത പരിഹാസങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്നും വീട്ടുകാർ പോലും ഒറ്റപ്പെടുത്തിയെന്നും അനീറ ന്യൂസ് 18നോട് പറഞ്ഞു. അധ്യാപികയായ അനീറ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാണും. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. സമൂഹത്തിൽ നിരന്തരമായി നേരിടുന്ന അവഗണനയിൽ മനം നൊന്ത് ഒരാൾ ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ചെർപ്പുളശ്ശേരി സ്വദേശിയും ട്രാൻസ്ജെൻഡറുമായ അനീറ. അനീറ നമ്മളോടൊപ്പം ചേരുകയാണ്. അനീറ, ഹൈക്കോടതി ഒരുപക്ഷെ ഈ ഒരു നിങ്ങളുടെ ഒരു ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലും അത് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയൊന്ന് സമീപിക്കാനുള്ളൊരു തീരുമാനം നിങ്ങൾ നേരിടുന്നൊരു അവഗണനയും അത്രത്തോളം പ്രശ്നങ്ങളുമാവും. എന്തായിരുന്നു ഈ ഒരു ഇങ്ങനെയൊരു ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു കാരണം? പല സ്ഥലങ്ങളിലായിട്ട് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് നമ്മളെ ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എൻ്റെ ആധാർ കാർഡിലൊക്കെ ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം നോക്കിക്കാണുന്നത് നമ്മൾ മറ്റൊരു തരത്തിലാണ് കുഞ്ഞുങ്ങളോട് ഇടപഴകുന്നത് അല്ലെങ്കിൽ ജോലിയിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ഇടപഴകും എന്നുള്ള തരത്തിലാണ് അവർ നമ്മളോട് നോക്കിക്കാണുന്നത്. അത് പ്രകാരം 14 സ്കൂളുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് സമീപിച്ച സമയത്ത് എന്നെ പല സ്കൂളുകളിൽ നിന്ന് എനിക്ക് വിവേചനപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് അവരുടെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടായത്. അത് പ്രകാരം എനിക്ക് പുരുഷ വേഷം ധരിച്ചിട്ട് ടൈറ്റ് ഷർട്ട് ലൂസ് ഷർട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ധരിച്ചിട്ട് പോവേണ്ടി വന്നു. അപ്പോൾ പുരുഷൻ എന്ന് ധരിച്ചിട്ടാണ് അവരെന്നെ ജോലിക്ക് അപ്പോയിൻമെൻ്റ് ചെയ്തത്. അതും ജൂനിയർ പോസ്റ്റാണ്, ആഴ്ചയിൽ 2 ദിവസേന ആ ഡ്യൂട്ടി കിട്ടുള്ളൂ. പക്ഷേ ഞാനൊരു ട്രാൻസ് വുമൺ ആണെന്ന് അവരോട് എൻ്റെ സ്വത്വം വെളിപ്പെടുത്തിയ സമയത്ത് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് കുട്ടികളോട് ലൈംഗിക ചുവയിൽ കാണുമോ, മറ്റു തരത്തിൽ ക്ലാസ് എടുക്കാൻ പാടില്ല, വെറും ക്ലാസ് എടുത്ത് തിരിച്ചു പോരണം, നിങ്ങളെ സ്ത്രീയുടെ പേര് വിളിക്കോ പുരുഷൻ്റെ പേര് വിളിക്കോ എന്നുള്ള തരത്തിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഒരു ജോലി എന്നുള്ള സ്ഥലത്ത് ഇതിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് പോലും അവിടുത്തെ അവിടെ സീനിയർ ജോലിക്ക് വേണ്ടി ആയിരുന്നു ട്രാൻസ് വുമൺ എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഒരു പുരുഷവേഷം? തീർച്ചയായിട്ടും പുരുഷവേഷം ധരിച്ചത് മറ്റ് ജോലി കിട്ടിക്കൊണ്ട് ഞാൻ അവസാനം പുരുഷവേഷം ധരിക്കേണ്ടി വന്നത്. പുരുഷൻ എന്നുള്ള പ്രിവിലേജിലെങ്കിലും ജോലി കിട്ടട്ടെ എന്ന് ധരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അവരെന്നെ അംഗീകരിച്ച് ജൂനിയർ പോസ്റ്റിലേക്ക് പരിഗണിച്ചു. പക്ഷേ അത് കുറച്ച് ഒരു ഏകദേശം 1.5 ആയപ്പോഴേക്കും അവർ ആ മറ്റ് സീനിയർ പോസ്റ്റിലേക്ക് സ്ഥിരനിയമനം വന്നതുകൊണ്ട് ജൂനിയറായിട്ടുള്ള അനീറ എന്ന് പറഞ്ഞ ആൾ ഇവിടുന്ന് പോകണമെന്നാണ് പ്രധാന അധ്യാപിക ജനുവരി 6 എന്നോട് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ തിരിച്ചു പോന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ട് 20 ദിവസമാണ്, ആക്സിഡൻറ്റ് മൂലം മരണപ്പെട്ടിട്ടുള്ളൂ. 3 കുഞ്ഞുങ്ങളുണ്ട്, അതുപോലും ICU നിന്ന് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം വീട്ടിൽ അക്സെപ്റ്റൻസും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് എനിക്ക് ദയാപഥം വേണം എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് വീട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെ അക്സെപ്റ്റൻസ് അല്ല. ഞാൻ ഒറ്റപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. അവിടെ തന്നെ വാടകയ്ക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ ഡോക്യുമെൻസും കാണിച്ചു കൊടുത്ത് ജോലി ചെയ്ത് ജീവിക്കാനാണെന്ന് അത്രയും പറഞ്ഞ ശേഷമാണ് അദ്ദേഹം അവിടെ എനിക്ക് ജോലി തന്നിട്ട് അല്ല വീട് റൂം തന്നിട്ടുള്ളത്. അവിടെയാണ് ഇപ്പം ഞാൻ റെന്റിന് താമസിക്കുന്നത്. ഇപ്പം പിന്നീട് ഈ ജോലി സ്ഥലത്ത് ഒഴിവുണ്ട്, അതായത് ആ സീനിയർ പോസ്റ്റ് സ്ഥലത്തിൽ നിയമനം ഉണ്ടായിരുന്നില്ലേ? ആ അവിടെ സീനിയർ പോസ്റ്റിലേക്ക് നിയമനം ഉണ്ടായിരുന്നു. ആ അധ്യാപികയെ അവിടെ നിയമിച്ചിട്ട് പോലുമില്ല. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്കൂളിൽ വന്ന ഉടനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയ ഉടനെ തന്നെ എന്നെ പറഞ്ഞു വിടുന്നതിൽ വ്യഗ്രത കാണിക്കുകയാണ് ചെയ്തത്. എന്നെ വിളിച്ചു വരുത്തുകയും എന്നോട് വളരെയധികം മോശകരമായിട്ട് സംസാരിക്കുകയാണ്. ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എങ്ങനെയാണ് ഉപജീവന മാർഗം കണ്ടത്? ഉപജീവന മാർഗത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ആകെ ആഴ്ചയിൽ 2 ദിവസേന എനിക്ക് ആ ജോലി കിട്ടിയിരുന്നു. അതും ഇപ്പോൾ നിലച്ചൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെയധികം പ്രയാസമാണ്. ഗവൺമെൻറ്റിൽ ഞങ്ങളുടെ സംവരണം കൊണ്ടുവരണം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറിനോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഓൾറെഡി സുപ്രീംകോടതി വിധിയുള്ളതാണ്, നടപ്പിലാക്കി തരണം. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് ജീവിക്കുന്നത്. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ്റെ അവസ്ഥ ഇതാണ്. പാലക്കാട് ജില്ലയിൽ ഒരുമ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ്റെ ട്രാൻസ്ജെൻഡർ പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ കീഴിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സർവേ പ്രകാരം 58% ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഇല്ലിറ്ററസിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംവരണം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് എല്ലാ തസ്തികയിലേക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പരിഗണിക്കണം തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഒരുപാട് പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണോ പറയുന്നത്? എനിക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത് റേഷൻ കാർഡിന് പോലും PDA ഷോപ്പുകളിൽ നിന്നുള്ള റേഷൻ ഒരു വ്യക്തിക്ക് അവകാശമുള്ളതാണ്. ആ റേഷനു വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ്റെ സമയത്ത് 5 ദിവസം പട്ടിണി മൂലം ശ്രീധന്യ പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ മരണപ്പെടുകയും അത്
പ്രകാരം ഹൈക്കോടതിയിലേക്ക് 29 പേജിൽ അടങ്ങിയിട്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തു. അത് ഈ കേരള സർക്കാരിൻ്റെ കിലെ ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ച ഒരു സ്റ്റഡിയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളുടെ അവസ്ഥയാണ്. അതുകൊണ്ട് അവരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് അവരുടെ സ്റ്റഡി പ്രകാരം പറയുന്നത്. ഈ സ്റ്റഡിയൊക്കെ എടുത്തിട്ട് ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് എനിക്ക് റേഷൻ കാർഡ് കിട്ടിയിട്ടുള്ളത്. 1.5 വർഷം റേഷൻ കാർഡിന് ഒറ്റപ്പാലം സിവിൽ സപ്ലൈകോ ഓഫീസറെ അടുത്ത് സമീപിച്ച സമയത്ത് എനിക്ക് കിട്ടിയില്ല. അത് പ്രകാരം ഞാൻ കോടതി വിധി നേടിയതിന് ശേഷമാണ് എനിക്ക് റേഷൻ കാർഡ് പോലും കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഈ ദയാവധത്തിനായിട്ട് സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഹൈക്കോടതി ഇത് അംഗീകരിക്കില്ല എന്നുള്ളത് അറിയാലോ. അധികൃതർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടണം. കാരണം ഞങ്ങളുടെ ജീവിതം, ഞങ്ങളിൽ നിന്നൊരു MLA ഇല്ല, ഞങ്ങളിൽ നിന്ന് MP ഇല്ല, ഞങ്ങളൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹകരണങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരണമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ദയാവധത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അനീറയ്ക്കുണ്ട്. പക്ഷേ അനീറ മുന്നോട്ട് വെക്കുന്നത് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, അവഗണനകൾക്ക് ഒരു പരിഹാരം ആകുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇത് സർക്കാരിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇവർക്കൊപ്പം നിൽക്കുക എന്നത്. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18.